ഈ ഇന്ധന വിലവർധനവ് പോലെയുള്ള ഒരു വിഷയത്തിൽ അതും ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്ന ഒരു വിഷയത്തിൽ കേരളത്തിൽ മാത്രമായി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരം കോൺഗ്രസ്സിന് എങ്ങനെ നടത്താനാകും പ്രത്യേകിച്ച് കോൺഗ്രസ് നിരവധി സംസ്ഥാനങ്ങൾ ഭരിക്കുമ്പോൾ അവിടെ കേരളത്തിന് സമാനമായ നിലപാട് അവിടുത്തെ മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ചക്രസ്തംഭന സമരം കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു ആ ചക്രസ്തംഭന സമരത്തിൻ്റെ പോസ്റ്ററുകളിലെല്ലാം സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കാൻ തയ്യാറാകാത്തതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം സമര കാരണം അങ്ങനെ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു സുധാകര കോൺഗ്രസ് കേരളത്തിൽ സമരം നടത്തുമ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് പരസ്യമായി പറയുന്നത് നികുതി കുറയ്ക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് എന്നുള്ളതാണ് അതെങ്ങനെ ശരിയാകും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലും രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരാണ് ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് ആ നേതാക്കന്മാരാണ് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിങ്ങൾ ഞങ്ങളോട് നികുതി കുറയ്ക്കാൻ പറയരുത് ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല എന്ന് കേരളവും അതുതന്നെയാണ് പറയുന്നത് നിങ്ങൾ ഞങ്ങളോട് നികുതി കുറയ്ക്കാൻ പറയരുത് കേന്ദ്രം ഏർപ്പെടുത്തിയ അധിക നികുതി അങ്ങ് കുറയ്ക്കട്ടെ അപ്പോൾ പ്രശ്നങ്ങൾ തീരും എന്ന് അതിൻ്റെ വിഹിതമായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക നഷ്ടപ്പെടുമെന്നുള്ളതല്ലേ ഉള്ളൂ കുഴപ്പമില്ല പക്ഷേ ആളുകൾക്ക് മുപ്പത് മുപ്പത്തഞ്ച് രൂപയുടെ ആശ്വാസമുണ്ടാകും അങ്ങനെ കേന്ദ്രം ആ ഒരു തീരുമാനമെടുത്താൽ തന്നെ സംസ്ഥാനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ നികുതിയിൽ നിന്ന് കുറവ് വരുത്താൻ പറയുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് ഛത്തീസ്ഗഡിൻ്റെയും രാജസ്ഥാൻ്റെയും മുഖ്യമന്ത്രിമാർ പറയുന്നത് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന പണമാണത് എന്നാണ് അവർ പറയുന്നത് ഇത് തന്നെയല്ലേ ഇവിടെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞത് കേരളത്തിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്കുള്ള വരുമാനത്തിൻ്റെ ഒരു മുഖ്യ സ്രോതസ്സാണത് കേന്ദ്രം അധിക നികുതി കൊണ്ടുവന്നപ്പോൾ കിട്ടിയിരുന്ന തുക അത് അധികമായി കിട്ടിയ തുകയാണ് ആ തുക സ്വാഭാവികമായി കേന്ദ്രം നികുതി കുറയ്ക്കുമ്പോൾ വേണ്ട എന്ന് കേരളവും വയ്ക്കേണ്ടി വരും അത് കിട്ടില്ല അപ്പോൾ പിന്നെ മറ്റേ നമ്മൾ നേരത്തെ തന്നെ ഈടാക്കിക്കൊണ്ടിരുന്ന ആ നികുതി സംസ്ഥാനത്തിന് കിട്ടേണ്ടിരുന്ന വിഹിതം അതിൽ നിന്ന് മൂന്നോ നാലോ രൂപ കുറച്ചു കൊടുത്താൽ അതുണ്ടാക്കാവുന്ന ഭീമമായ നഷ്ടം നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ക്ഷേമപ്രവർത്തനങ്ങളെ ബാധിക്കും അത് ഇവിടുത്തെ ധനമന്ത്രി പറഞ്ഞപ്പോൾ വികസനത്തിനും ക്ഷേമത്തിനും വേണമെങ്കിൽ വേറെ പൈസ കണ്ടെത്തിക്കോ എന്നിട്ട് ഈ നികുതി കുറച്ചു കൊടുക്കൂ ഇല്ലെങ്കിൽ ഞങ്ങൾ കേരളം മുഴുവൻ സ്തംഭിപ്പിക്കുമെന്നുള്ള മട്ടാണ് രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും മുഖ്യമന്ത്രിമാർ അതാണ് പറയുന്നത് ഞങ്ങൾക്ക് വികസന പ്രവർത്തനവും ക്ഷേമപ്രവർത്തനവും നടത്താൻ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണിത് എന്ന് ഒന്ന് ഓർക്കണം ഛത്തീസ്ഗഡും രാജസ്ഥാനും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ നികുതി വരുമാനമല്ലാതെ മറ്റിനങ്ങളിൽ ഒരുപാട് വരുമാനമുള്ള സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ വ്യവസായ മേഖലകളും കൃഷിയുമൊക്കെയായി വലിയ വരുമാനമുള്ള സംസ്ഥാനങ്ങളാണ് അത്തരം സംസ്ഥാനങ്ങൾ പോലും അവിടുത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പോലും പറയുന്നു വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്ധന നികുതിയിൽ നിന്ന് കുറവ് വരുത്താൻ കഴിയില്ല എന്ന് കേന്ദ്രം വേണമെങ്കിൽ കുറയ്ക്കട്ടെ എന്ന് അതേ നിലപാട് കേരളത്തിൽ സ്വീകരിക്കുമ്പോൾ ഒരു ദേശീയ പാർട്ടിയായ എങ്ങനെ അതിനെ എതിർക്കാനാകും കേരളം പറയുന്നതും രാജസ്ഥാൻ പറയുന്നതും ഛത്തീസ്ഗഡ് പറയുന്നത് ഒന്ന് തന്നെയാണ് ഈ നികുതി വരുമാനം കൊണ്ട് കൂടുതലായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഈ നികുതി കുറയ്ക്കണം എന്നുള്ള ആവശ്യം കേരളത്തിനോട് ഉന്നയിക്കുന്നതാണ് മഹാപാതകം ഈ കേരളം മാറി മാറി ഭരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണല്ലോ കോൺഗ്രസും സി പി എമ്മും അപ്പോൾ സി പി എം ഭരിക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പുറത്ത് വന്നു നിന്നിട്ട് ആ നികുതി അങ്ങ് കുറച്ചു കളയൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പ്രത്യേകിച്ച് മറ്റ് വരുമാന മാർഗങ്ങളുള്ള സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ്റെയും ഛത്തീസ്ഗഡിൻ്റെയും പഞ്ചാബിന്റെയും അടക്കമുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ തങ്ങളുടെ നികുതി കുറയ്ക്കാൻ കഴിയില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ ഇപ്പോൾ പഞ്ചാബിൽ കോൺഗ്രസിന്റെ സർക്കാരിനെതിരെ അകാലിതൾ നടത്തുന്ന സമരത്തെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അങ്ങനെ സമരത്തിന് പ്രാദേശികമായി വിധേയമാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കേരള ഘടകം പഞ്ചാബും രാജസ്ഥാനും ഛത്തീസ്ഗഡും എന്താണോ പറയുന്നത് അതുതന്നെ പറയുന്ന കേരളത്തിനെതിരെ ചക്രസ്തംഭന സമരമൊക്കെ നടത്താൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അതിലുള്ള മൗഢ്യം എത്രമാത്രമാണ് എന്ന് നമ്മൾ നോക്കണം രാഷ്ട്രീയമായി ശരിയാണ് രാഷ്ട്രീയമായി കേരളത്തിൽ ഒരു ചലനം ഉണ്ടാക്കണം അതിലിപ്പോൾ ബി ജെ പി കേരളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അവർ ധരിക്കുന്നത് അതുകൊണ്ട് സർക്കാരിനെ പറയാം സംസ്ഥാന സർക്കാരിനെ പറയാം സംസ്ഥാന സർക്കാർ ഇതാ കള്ളത്തരമാണ് പറയുന്നത് എന്നിങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ സംസ്ഥാന സർക്കാർ കള്ളം പറയുന്നു എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ ഇപ്പോൾ ഈ നികുതി കുറയ്ക്കാൻ തയ്യാറാകാതിരിക്കുന്നത് ജനങ്ങളോടുള്ള കൊള്ളയാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം വരെയായ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള ഒരു മുതിർന്ന ദേശീയ രാഷ്ട്രീയ നേതാവ് ഭരിക്കുന്ന രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരും ചെയ്യുന്നത് കൊള്ളയാണ് എന്ന് ഉറപ്പായും പറയേണ്ടി വരും ഭൂപേഷ് ബാഗലിനെ പോലെ ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഛത്തീസ്ഗഡിൽ ചെയ്യുന്നത് കൊള്ളയാണ് എന്ന് പറയേണ്ടി വരും പഞ്ചാബിൽ കോൺഗ്രസ് സർക്കാർ ചെയ്യുന്നത് കൊള്ളയാണ് എന്ന് പറയേണ്ടി വരും